ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാന വിഷയം ഇരു രാജ്യങ്ങളും തമ്മിലെ യുദ്ധം തന്നെയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനു വേണ്ടിയാണ് ചർച്ച നടത്തിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. യുദ്ധത്തിന്റെ നിലവിലെ സാഹചര്യം നെതന്യാഹു വിശദീകരിച്ചു. സമുദ്ര ഗതാഗതത്തിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾ ഇരുവരും പങ്കുവച്ചു. ദുരിതബാധിതരായ ജനങ്ങൾക്ക് മാനുഷിക സഹായം നൽകേണ്ടതിന്റെ ആവശ്യകത ആവർത്തിച്ച പ്രധാനമന്ത്രി സംഭാഷണത്തിലൂടെ സംഘർഷം എത്രയും വേഗം സമാധാനപരമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചു. ആശയവിനിമയം തുടരാനും ഇരു നേതാക്കളും ധാരണയായി. ഇതുകൂടാതെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും അടിയന്തര വെടിനിർത്തലിനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CIA തലവൻ വില്യം ബേൺസ് ഇസ്രായേൽ ഖത്തർ പ്രതിനിധികളുമായി പോളണ്ട് തലസ്ഥാനമായ വാഴ്സോയിൽ കൂടിക്കാഴ്ച നടത്തി. മൊസാദ് തലവൻ, ഖത്തർ പ്രധാനമന്ത്രി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ അവസാനിച്ച ശേഷം മൂവരും കൂടിക്കാഴ്ച നടത്തുന്നത് ആദ്യമായാണ്. അതേസമയം മറ്റൊരു വെടിനിർത്തൽ പ്രഖ്യാപനത്തിലുള്ള ഘട്ടത്തിൽ ചർച്ചകൾ എത്തിയിട്ടില്ലെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു. അതേസമയം ഗാസയിലെ നരനായാട്ടിൽ പ്രതിഷേധിച്ച് ഇസ്രായേലി കപ്പലുകൾക്ക് പ്രവേശനം നിരോധിച്ച് മലേഷ്യ. പലസ്തീനികൾക്കെതിരായ ഇസ്രായേലിന്റെ നടപടികളോടുള്ള പ്രതികരണമായാണ് നിരോധനമെന്ന് പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. പാലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ കൂട്ടക്കൊലയും ക്രൂരതയും നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ പതാക ഘടിപ്പിച്ച കപ്പലുകൾ ഇനി മുതൽ രാജ്യത്തെ തുറമുഖങ്ങളിൽ പ്രവേശിപ്പിക്കില്ല. ഇസ്രായേലിലേക്കുള്ള കപ്പലുകളിൽ മലേഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് ചരക്ക് കയറ്റുന്നതിനും നിരോധനം ബാധകമാണ്. ഈ നിയന്ത്രണങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. അതിനിടെ ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ യമനിലെ ഹൂത്തി സംഘം ആക്രമിക്കുന്നത് തുടരുകയാണ്. തുടർച്ചയായുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടലിലൂടെയുള്ള ചരക്ക് നീക്കം താൽക്കാലികമായാണ് നിർത്തിവച്ചത്. ഇതുവഴിയുള്ള കപ്പലുകളുടെ സംരക്ഷണത്തിന് പുതിയ സേന രൂപവൽക്കരിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കയും മറ്റു രാജ്യങ്ങളും. ഹൂതി വിമതർ ചരക്കു കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഈ ഇടപെടലെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു. കൂട്ടായ നടപടി ആവശ്യമായ അന്താരാഷ്ട്ര വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടുന്നത്. അതിനാൽ ഓപ്പറേഷൻ പോസ്പിരിറ്റി ഗാർഡിയൻ എന്ന സേനയ്ക്ക് രൂപം നൽകുകയാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. UK, ബഹ്റൈൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്, നോർവേ, സീഷെൽസ്, സ്പെയിൻ എന്നിവയാണ് സഖ്യത്തിൽ ചേരുന്ന രാജ്യങ്ങൾ. കൂട്ടായ്മയിലെ ചില രാജ്യങ്ങൾ ചെങ്കടലിനും ഏഡൻ ഉൾക്കടലിനും സംയുക്ത പെട്രോളിംഗ് നടത്തും. മറ്റു രാജ്യങ്ങൾ ആവശ്യമായ ഇന്റലിജൻസ് പിന്തുണ നൽകും. ചെങ്കടലിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ 2022 ഏപ്രിലിൽ രൂപം നൽകിയ കമ്പൻസ് ടാസ്ക് ഫോഴ്സ് 153 ദൗത്യം ഏകോപിപ്പിക്കുക. കമ്പൻസ് ടാസ്ക് ഫോഴ്സിൽ 39 രാജ്യങ്ങളാണുള്ളത്. ഹൂത്തി ആക്രമണം നേരിടാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളായ USS കാർണി, USS സെട്രം, USS മാസൻ എന്നിവ ചെങ്കടലിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം നിർത്തില്ലെന്ന് യമനിലെ ഹൂത്തി വിമതർ അറിയിച്ചു. അമേരിക്ക പുതിയ സേന പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹൂത്തികളുടെ പ്രതികരണം. മുഴുവൻ രാജ്യങ്ങളെയും അണിനിരത്തുന്നതിൽ അമേരിക്ക വിജയിച്ചാലും തങ്ങളുടെ സൈനിക നടപടി നിർത്തില്ലെന്ന് മുതിർന്ന ഹൂത്തി പ്രതിനിധിയായ മുഹമ്മദ് അൽ ബുഖാരി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.